ഹായ് ഹലോ, നമുക്കിന്നൊരു വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് അരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, കുതിർത്ത് കഴുകി വെച്ചതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് ചോറ് ഇത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനി അതുപോലെ നമുക്ക് 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം. ഈ അരി എത്രയുള്ള അത്ര മതി. അതിന് മുകളിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരി നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഓവർ നൈറ്റ് വെക്കാം പൊന്തി വരാൻ വേണ്ടി. ഇപ്പോൾ നമ്മളെ രാവിലെ ആയി, നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ അപ്പച്ചട്ടി സ്റ്റൗമ്മിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി, പുകയെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒന്നിട്ട് നല്ല ചൂട് ചൂടാകുമ്പോഴാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി 2 തവി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. 1-2 മിനിറ്റ് മതി. ക്രിസ്പി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. ഞാൻ ഈ വെള്ളപ്പം ചുടുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ്. അതായത് ഞാൻ കുറച്ചുകൂടെ സ്റ്റൗവിൽ വെക്കുന്നത്. ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ടോ, നമ്മുടെ വെള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റിയൊരു വെള്ളപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മൈ ചാനൽ ഫെല്ലൂസ് കിച്ചൺ. ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാം ചുട്ടെടുക്കാം. വരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മുടെ വെള്ളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.